ഹലോ, അസ്സലാമു അലൈക്കും. ഷിയാബ് കെയുടെ കൂടെ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു എന്താ പറയാ, പേരെന്താണ്? ഇലിയാസ് കെ ആണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടാ. അപ്പോ ഇവിടെ ബിസിനസ് ആണല്ലേ, ട്രാൻസ്പോർട്ടിംഗ് ആണ്. മലയാളി നാട്ടിലെവിടെ? നാട്ട് മംഗലാപുരം. മംഗലാപുരം. അപ്പൊ ഷിയാബ് കെയുടെ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇക്കയാണ്. അപ്പൊ കൂടുതൽ ഇനിയിപ്പം ഷിയാബ് കെയുടെ മുന്നോട്ടുള്ള യാത്രകൾ എവിടെ എങ്ങനെ സ്റ്റേ എങ്ങനെയൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഞമ്മള് ഇവിടുന്ന് സാവിട എന്ന് പറയുന്ന സ്ഥലത്താണ് ഭക്ഷണം അറേഞ്ച് ചെയ്തത്. അതിൻ്റെ ശേഷം കാംടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ കാംടൺ നമ്മൾ ഡിസ്കസ് ചെയ്യും അങ്ങോട്ട് ഏടെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എങ്ങനെ ഇവിടുന്ന് മുംബൈ ടച്ച് ചെയ്യോ? പൺവേലി ടച്ച് ചെയ്യും. ആടത്തമ്പര സെറ്റപ്പ് ഉണ്ട് ഇൻഷാല്ലാ. പിന്നെ അടുത്ത സ്റ്റേറ്റിലൊക്കെ ഉണ്ടാവോ ഹെൽപ്പിന്? ഇൻഷാല്ലാ. ഗുജറാത്ത് ആണല്ലേ അടുത്തത്? ഗുജറാത്ത് അല്ല, പൺവേലി. നമ്മൾ നേരെ പോകുന്ന പൺവേലി റോട്ടാണ്. പൺവേലി ഡിസ്കസ് ചെയ്തിട്ടില്ല ഏത് റൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇൻഷാല്ലാ പൺവേലി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇപ്പോ ഇപ്പോ എത്ര സ്റ്റേറ്റ് വരെ ഉണ്ടാവും? ഞാന് പണവിൽ വരെ ഇൻഷാല്ലാ ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വരെ വരാൻ വേണ്ടിട്ട്. ഇവിടുത്തെ നാട്ടുകാരുണ്ട്, എല്ലാ സെറ്റപ്പ് ആളുണ്ട്. വന്നില്ലെങ്കിലും പ്രശ്നമില്ല, പണവിൽ വരെ എല്ലാ സെറ്റപ്പ് ചെയ്ത് സെറ്റപ്പ് ഇപ്പൊ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയിക്കോണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ ആളുകളുടെ ഒരു ഷിയാബ്ക്ക് ഇവിടെ എത്തുന്നതിന് മുന്നേ ഒക്കെ എങ്ങനെയായിരുന്നു ഇവിടെ ആളുകളുടെ ഒരു ആവശ്യം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം മാഷാല്ലാ, എല്ലാം നല്ല സെറ്റപ്പാണ്. നല്ല ഫുഡും കാര്യം ഭക്ഷണം എല്ലാം നല്ല ഇതാണ്. ഇവിടുത്തെ ഇന്നലെ താമസിച്ചൊക്കെ ഇക്കല്ലേ ഹോട്ടൽ? മാഷാല്ലാ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഷിയാബ്ക്ക് നടന്ന് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ടൈം എന്ന് പറയുന്നത് 12:30. ഇപ്പൊ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നടന്നു. ഷിയാബ് കണ്ടിന്യൂ ആയിട്ട് 2.5 മണിക്കൂർ അവിടെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യും. നല്ല വെയിലാണ്. ഇപ്പം മഴ മാറി, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇപ്പം കൊടും ചൂടാണ് കേട്ടോ. അപ്പോൾ ഒരു ഇവിടെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യും ഷിയാബ്. ഷിയാബ്ക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലായിരിക്കും ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ അവിടെ നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് നടക്കുന്നത്. ഇന്നിപ്പോൾ 28-ാമത്തെ ദിവസമാണ്. ഷിയാബ്ക്ക് വിചാരിച്ചതിലൊക്കെയാണ് കൂടുതൽ നടക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ചില ദിവസങ്ങളിൽ 45-40 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്.